വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, കാരണം ഓണം കഴിഞ്ഞപ്പോൾ തൊട്ട് പനിയായിരുന്നു, ഒരു 3-4 ദിവസം പനി ഉണ്ടായിരുന്നു. പക്ഷെ പനി മാറി, എന്നിട്ട് പോലും ക്ഷീണം ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാഞ്ഞത്. പനിക്ക് പെട്ടെന്ന് നമുക്ക് മാറിയതാണ്. പക്ഷെ എനിക്കിപ്പോൾ ചുമ ഉണ്ട്, ചുമയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പനിയൊക്കെ മാറി, ക്ഷീണം ശരിക്കും നന്നായിട്ട്, എന്താ പറയുക, പേടിയായിരുന്നു. ഈ കൊറോണ എങ്ങനെയാണ് അങ്ങനെയാണോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് അതൊന്നും ഉണ്ടായില്ല. പിന്നെ വീഡിയോസ് ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത് ഇടാൻ പറ്റിയില്ല. അതിൻ്റെയും അതുപോലെ എൻഡിങ് സ്റ്റാർട്ടിങ്ങും ഇൻട്രോ ഇതൊന്നും എടുക്കാത്തത് കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാം മാറിയിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അടിപൊളി ഒരു ഫേസ് ക്രീമിനെ കുറിച്ച് പറയാനാണ്. ശരിക്കും നമ്മുടെ മുഖത്തുള്ള കറുത്തപ്പാടുകളും അതുപോലെ തന്നെ എന്താ പറയുക, മുഖത്തുള്ള കറുത്തപ്പാടുകളും മുഖക്കുരും ഇതൊക്കെ പോയി മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ വരുന്ന ഒരു ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ മിക്കയിടത്തും ഉണ്ടാവും ഇത്. അതായത് ശംഖുപുഷ്പത്തിന് വെച്ചിട്ടുള്ളൊരു ക്രീമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കുന്നത് നൈറ്റ് ക്രീമാണ്. അപ്പോൾ നമുക്ക് രാത്രി അപ്ലൈ ചെയ്ത് കിടന്നിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു മാസമൊക്കെ നമ്മൾ നന്നായി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ശരിക്കും നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ശംഖുപുഷ്പം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ അതിൻ്റെ പൂവായാലും അതുപോലെ വേരൊക്കെ ആയാലും ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അധികം പൂവൊന്നും, ശംഖുപുഷ്പത്തിന് പൂവൊന്നും വേണ്ട, കുറച്ച് മതി. അത് നമുക്ക് ഒരു മാസമൊക്കെ വരെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതല്ലെങ്കിൽ പുറത്താണെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് അതിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെയോടൊപ്പം തന്നെ കറ്റാർ വാഴ കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തും കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ ദിവസവും നമ്മൾ നൈറ്റിലത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ശരിക്കും നല്ലൊരു എഫക്റ്റ് ഉള്ളതാണ്. എന്തായാലും നിങ്ങളുടെ അടുത്ത് ശംഖുപുഷ്പം കിട്ടുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണല്ലോ ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു വട്ടം ഉണ്ടാക്കി തന്നെ ഒരു മാസമൊക്കെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ വീഡിയോയ്ക്ക് പോണേ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ നീല ശംഖുപുഷ്പമാണ് പൊട്ടിക്കുന്നത്. വെള്ള കളറുണ്ട്. ഇപ്പോൾ വീട്ടിലുള്ളത് നീല ശംഖുപുഷ്പമാണ്. ഒരു 10-15 പൂവെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഈ പൂവെല്ലാം ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റിന് ശേഷം ഒരു കളർ, ആ പൂവിലുള്ള കളറൊക്കെ ശരിക്കും നന്നായിട്ട് ഇളകി വരും. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ കളറ് നന്നായിട്ട് ഇളകി വരും. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഒഴിച്ചത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് ഒന്ന് തണുക്കുമ്പോൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിക്കുക. ഈ പൂവും കൂടെ വിട്ടിട്ട് വേണം അടിക്കാനായിട്ട്. എന്നിട്ട് അത് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിയിൽ അതടിച്ചിട്ട് അത് അരിച്ചെടുക്കാം. ഈ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് നമ്മൾ ഒരു ഡബിൾ ബോയിൽ മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലൊരു ബൗൾ വയ്ക്കുക. ഞാനിപ്പോൾ ഗ്ലാസ് ബൗളാണ്, നല്ല കട്ടിയുള്ള ബൗളാണ്. സ്റ്റീൽ ബൗൾ വയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇത് ഫുള്ളൊഴിച്ച് ഇതിൻ്റെ ഒരു പകുതി വറ്റണ വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഒരു സ്പൂൺ, ഒന്ന് പകുതി വറ്റുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ കൂവപ്പൊടി ഇടാം. ഞാൻ എൻ്റെ വീഡിയോ ഇതിന് മിസ്സായിപ്പോയി, അതാണ്. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. കൂവപ്പൊടി ഇട്ടിട്ടും നന്നായി നമ്മൾ ഇളക്കി ഒരു തിക് കൺസിസ്റ്റൻസി വരണം. അതുവരെ നമ്മളിങ്ങനെ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മളത് സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ചൂടാറാൻ വയ്ക്കുക.
അതിനുശേഷം ഇതിപ്പോൾ കേടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊക്കു ഒഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ അലോവേര ജെല്ലും കൂടി ഒഴിക്കും, മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാഞ്ഞതാണ്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രീം റെഡിയാണ്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് മിക്സ് ചെയ്താൽ തന്നെ ഒരു രണ്ടാഴ്ച വരെ പുറത്ത് നമുക്ക് കേടുകൂടാണ്ട് വയ്ക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മാസം വരെയൊക്കെ ഇരിക്കും. ഇനി ഞാനിത് അപ്ലൈ ചെയ്യാണ്. ജസ്റ്റ് അത് അപ്ലൈ ചെയ്താൽ പോലും അറിയില്ല, അതുപോലെയാണ് ഒരു വാട്ടർ കൺസിസ്റ്റൻസി തന്നെയാണ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴായാലും തോന്നുന്നത്. അങ്ങനെ ഒരു സ്റ്റിക്കി സ്റ്റിക്കി ഒന്നുമല്ല, ശരിക്കും നന്നായിട്ട് ഫേസിൽ അബ്സോർബ് ആവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ, ശരിക്കും നന്നായിട്ട് അബ്സോർബ് ആവുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്രീമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. മുഖത്ത് പാടൊക്കെ ഉള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഒരു മാസം നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ ഫേസിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ശംഖുപുഷ്പം എന്ന് പറയുന്നത് വളരെ ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. അപ്പോൾ ശംഖുപുഷ്പം നമ്മുടെ ചർമ്മത്തിനായാലും മുടിക്കായാലും വളരെ നല്ലതാണ്. അതുപോലെ എന്താ പറയുക, മുഖത്തെ കറുത്തപ്പാടുകൾ മാറാനും മുഖക്കുരു മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും സൺ ടാൻ മാറാനും ഒക്കെ ഈ എന്താ പറയുക, ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. സൺ ടാനൊക്കെ മാറി ഇവൻ ടോണ്, നമ്മുടെ ഫേസ് ഫേസിലെ കളറ് ഇവൻ ടോണാവാനൊക്കെ വളരെ നല്ലതാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഇത് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്കൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ ടീയൊക്കെ കുടിക്കുന്നത് സ്ട്രെസ് റിലീഫിന് വളരെ നല്ലതാണ്. അതുപോലെ നല്ല ഉറക്കം കിട്ടും. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയ ക്രീം നന്ദ് നമുക്ക് രണ്ടാഴ്ചയൊക്കെ പുറത്ത് തന്നെ വയ്ക്കാം. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒരു മാസമൊക്കെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എന്നും തേക്കുകയാണെങ്കിൽ ശരിക്കും മുഖത്തെ പാടുകളൊക്കെ ശരിക്കും നന്നായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വേറെ എന്താണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്തിട്ടാലാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.